ിയാൽ ഹൈന്ദവ സമുദായത്തിൽ രക്ഷയുണ്ടാകുമോ അങ്ങനെയെങ്കിൽ പരിശോധിക്കുക ആർ എസ് എസിന്റെ പുസ്തകങ്ങൾ എഴുതിവെച്ച ആൾ വി ഡി സബർക്കർ വിനായക് ദാമോദർ സബർക്കർ ഈ വരുന്ന ജനുവരി മുപ്പത് നമ്മുടെ രാഷ്ട്രപിതാവായ വന്ധ്യവയോധികൻ മോഹൻദാസ് കനഞ്ചന്ദ് ഗാന്ധി ഇടനഞ്ചിലേക്ക് വെടിയുണ്ടകൾ ആഴ്ന്നിറങ്ങി മരിച്ചു വീണതിന്റെ ഓർമ്മ ദിനമാണ് രക്തസാക്ഷിത്വത്തിന്റെ ദിനം ഇടനഞ്ചിലേക്ക് വെടിയുണ്ടകൾ ആഴ്ന്നിറങ്ങുമ്പോ നെഞ്ചത്തേക്ക് പെടിയുണ്ട തുളഞ്ഞു കയറുന്ന വേദനയിൽ ഗാന്ധി വിളിച്ചത് ഹേ ഹേ ഗാന്ധിയുടെ അവസാനത്തെ വാക്കുകൾ രാമാ രാമ ഇടനഞ്ചിലേക്ക് വെടിയുണ്ട ഏറ്റുവാങ്ങും വിളിച്ചു മരിച്ചു വീണ സനാതന ഹൈന്ദവ ഗാന്ധി ഗാന്ധി രാഷ്ട്രപിതാവായ ബാപ്പുജി നമ്മുടെ രാഷ്ട്രപിതാവിനെ കൊന്നു പേരാണ് ആ കേസിൽ ജസ്റ്റിസ് കമ്മീഷൻ കമ്മീഷൻ ഏഴാം പ്രതിയായി കണ്ടെത്തിയ ആളുടെ പേരാണ് വി ഡി സവർക്കർ ആരാണ് സവർക്കർ ബ്രിട്ടീഷുകാരന്റെ ചെരുപ്പ് നക്കിയായ അക്ഷരാർത്ഥത്തിൽ ബ്രിട്ടീഷുകാരന്റെ നാവ് ബ്രിട്ടീഷുകാരന്റെ ചെരിപ്പ് ബൂട്ട് സ്വന്തം നാവു കൊണ്ട് നുണഞ്ഞവന്റെ പേരാണ് വിനായക് ദാമോദർ സവർക്കർ ആ സവർക്കർ എഴുതിയ പുസ്തകം അതാണ് ഹിന്ദു ഓർ ഹിന്ദുത്വ അല്ലാതെ വേദങ്ങളിൽ നിന്നല്ല ഉപനിഷത്തിൽ നിന്നല്ല രാമായണത്തിൽ നിന്നല്ല ഹിന്ദു രാഷ്ട്രവാദം ഉന്നയിച്ചിട്ടുള്ളത് ഹിന്ദു രാഷ്ട്രവാദം ഉന്നയിക്കുന്നത് ഹിന്ദുത്വ എന്ന പുസ്തകത്തിലൂടെയാണ് ആ പുസ്തകം എഴുതിയത് സബർക്കറാണ് ഗാന്ധിയെ എന്ന് മറക്കരുത് രണ്ടാമത്തെ പുസ്തകം വി ഓർ ഡിഫൈൻ നാം അല്ലെങ്കിൽ നമ്മുടെ ദേശീയത നിർണയിക്കപ്പെടുന്നു മൂന്നാമത്തെ പുസ്തകം ആർ എസ് എസിന്റെ ഭരണഘടന ബെഞ്ച് ഓഫ് തോട്ട് അഥവാ വിചാരധാര ഇത് രണ്ടും എഴുതിയത് മുപ്പത്തിമൂന്ന് വർഷത്തെ ആർ എസ് എസിന്റെ സർസങ് ചാലക് ഗുരുജി വിളിക്കുന്ന മാധവ സദാശിവ ഗോൾവാൽക്കർ ആ ഗോൾവാൾക്കർ എഴുതിയ പുസ്തകം ഈ രാജ്യത്ത് നടപ്പിലാക്കപ്പെടുകയാണ് പ്രിയപ്പെട്ട ഈ നാട്ടിലെ കോൺഗ്രസ് ലീഗ് അനുഭാവികളോട് ഒരൊറ്റക്കാര്യം ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ ലോജിക് ഉപയോഗിച്ചുകൊണ്ട് എന്താ കുഞ്ഞാലിക്കുട്ടിയുടെ ലോജിക് കുഞ്ഞാലിക്കുട്ടി ലോജിക്കാണ് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ തന്ത്രം ആ തന്ത്രത്തെ മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കലാണ് സഖാവേ നമ്മുടെ കടമ ആ കടമ നിറവേറ്റാൻ നമ്മൾ അമാന്തിച്ചുകൂടാ എന്താണ് കുഞ്ഞാലിക്കുട്ടി ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ അവസാനത്തിൽ ആ വിജയം വന്നപ്പോ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് പല പെട്ടികളിൽ വീണ വോട്ടുകൾ ഒരു പെട്ടിയിൽ കേന്ദ്രീകരിച്ചാൽ ഏറ്റവും വലിയ പാർട്ടി കോൺഗ്രസ് ഏറ്റവും വലിയ പാർട്ടി ഇടതുപക്ഷമല്ല പല പെട്ടിയിൽ വീണ വോട്ടുകൾ ഒരു പെട്ടിയിൽ കേന്ദ്രീകരിക്കണം ഏതാണ് പല പെട്ടികൾ ഇടതുപക്ഷത്തിനെതിരായ പല പെട്ടികൾ അത് യു ഡി എഫിന്റെ പെട്ടിയുണ്ട് അതിൽ ബി ജെ പിയുടെ പെട്ടിയുണ്ട് അതിൽ എസ് ഡി പി ഐയുടെ ജമാഅത്ത് ഇസ്ലാമിയുടെ പെട്ടികളുണ്ട് അഥവാ ഈ നാട്ടിൽ കോലി ബി സഖ്യത്തെ പുനരുത്പാദിപ്പിക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ ബേപ്പൂർ മോഡലിൽ സ്വന്തം സ്ഥാനാർത്ഥിയായ കെ ആലിക്കുട്ടിയെ പിൻവലിച്ചുകൊണ്ട് ആർ എസ് എസ് കാരനായ മാധവൻകുട്ടിയെ മത്സരിപ്പിച്ച മോഡൽ തൊണ്ണൂറ്റിയൊന്ന് മോഡൽ കേരളത്തിൽ പുനഃസൃഷ്ടിക്കാൻ കോൺഗ്രസ് ും ലീഗും ബി ജെ പിയും പരിശ്രമിക്കുമ്പോൾ അതിനെ തിരിച്ചറിയണം ബി ജെ പിയുടെ ലക്ഷ്യം എന്താണ് അത് കേരളത്തിൽ ഇടതുപക്ഷത്തെ താഴെ ഇറക്കൽ മാത്രമല്ല എന്റെ പ്രിയപ്പെട്ട നാട്ടുകാർ നമ്മളടക്കമുള്ളവർ കൂടുതൽ സൂക്ഷ്മതയോടെ പരിശോധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചർച്ചയുണ്ട് ആ ചർച്ച ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ചർച്ചയാണ് ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്തിനാണ് ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് ആ വാക്ക് ആരാണ് ആദ്യം പറഞ്ഞത് പ്രിയപ്പെട്ടവരെ വിചാരധാരയിൽ ഗോൾവാൾക്കർ എഴുതി വെച്ച ആശയമാണ് ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് വിചാരധാരയിൽ ഗോൾവാൾക്കർ എഴുതി വെച്ച വാക്കുകൾ അവർ ഓരോന്ന് നടപ്പിലാക്കുന്നു നോക്കൂ പ്രിയപ്പെട്ടവരെ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന നമ്മെ ഓർമ്മിപ്പിക്കുന്ന വാക്കെന്താണ് ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ഏറ്റവും സുന്ദരമായ ഒരു നിർവചനം നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയുടെ ഒന്നാമത്തെ ആർട്ടിക്കിൾ ഉണ്ട് ഇന്ത്യ ഇസ് ഭാരത് ദാറ്റ് ദ യൂണിയൻ ഓഫ് സ്റ്റേറ്റ് രാജ്യത്തിന്റെ ഭരണഘടനയാണ് ഇന്ത്യ അഥവാ ഭാരതം അത് സംസ്ഥാനങ്ങളുടെ കൂട്ടമാണ് നമ്മുടെ പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരി അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളിലെല്ലാം നിരന്തരം സൂചിപ്പിക്കുന്ന ഒരു വാക്കുണ്ട് രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനം വെല്ലുവിളി നേരിടുകയാണ് എന്താണ് ഫെഡറലിസം ഇവിടെ കുറെ അമ്മ അമ്മ മനസ്സിലാവുണ്ടോ ഫെഡറലിസം എന്താ വന്നിട്ട് ഇതൊന്നും മനസ്സിലാവില്ല എന്ന് വിചാരിക്കേണ്ട സിമ്പിളാ ഇന്ത്യയുടെ ഫെഡറലിസത്തെ അട്ടിമറിക്കലാണ് ആർ എസ് എസിന്റെ പണി എന്താ ഫെഡറലിസം സിമ്പിൾ ഭരണഘടന പറയുന്നു ഇന്ത്യ അഥവാ ഭാരതം അത് സംസ്ഥാനങ്ങളുടെ കൂട്ട എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൽ ഒരു പ്രധാനമന്ത്രിയും സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാരും ഭരിക്കുന്ന ഒരു സംവിധാനത്തെയാണ് നമ്മൾ ഫെഡറൽ രാജ്യം എന്ന് പറയുന്നത് ഇനി കൂടെ ചേർന്നാലും ഇടതുപക്ഷത്തെ തോൽപ്പിക്കണം എന്ന് പറയുന്നവരോട് നിങ്ങൾ വായിക്ക് അവരുടെ പുസ്തകം വിചാരധാരയിൽ അവരുടെ അധ്യായം അവർ എഴുതി വെച്ചു ഏക ഘടക രാഷ്ട്രം ആവശ്യം ഈ രാജ്യം ഒരു ഫെഡറൽ രാജ്യമാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന ഈ രാജ്യത്തിന്റെ അടിസ്ഥാന തത്വമായി മുന്നോട്ട് വെക്കുന്ന ഒന്നാണ് ഫെഡറലിസം അഥവാ കേന്ദ്രത്തിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളിൽ സംസ്ഥാന സർക്കാരുകൾ ുണ്ട് എന്നാൽ ആർ എസ് എസ് അവരുടെ പുസ്തകത്തിൽ എഴുതിവെച്ച ഒരു തലക്കെട്ട് മാത്രം നോക്കൂ പ്രിയപ്പെട്ടവരെ ഫെഡറലിസത്തെ ഈ രാജ്യത്തിന്റെ ബഹുസ്വര ഭരണ സംവിധാനത്തെ വിശദീകരിക്കാൻ ആർ എസ് എസ് ഉപയോഗിക്കുന്ന തലവാചകം ഇതാണ് വിഷബീജം വിഷബീജമാണ് ഫെഡറലിസം എന്ന അഭിപ്രായപ്പെടുന്നവനാണ് ആർ എസ് എസ് കാരൻ അവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രത്തിന്റെ നിർവചനം ഇതാണ് ഭാരത് ഇസ് ഹിന്ദുസ്ഥാൻ ദാറ്റ് ഇസ് ദ യൂണിറ്ററി സ്റ്റേറ്റ് ഇന്ത്യയെ ഒരു സംസ്ഥാനവും ഇല്ലാത്ത നാടാക്കി മാറ്റണം കേരളത്തിൽ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ പരിശ്രമിക്കുന്നത് കേരളത്തെ ഇല്ലാതാക്കാനല്ല പിണറായി എന്ന മുഖ്യമന്ത്രിയെ മാത്രം താഴെ ഇറക്കാനല്ല കോൺഗ്രസ് ലീഗ് നിങ്ങൾ പിന്തുണക്കുന്ന ആർ എസ് ഉണ്ടല്ലോ അവരുടെ യഥാർത്ഥ അജണ്ട അവരുടെ പുസ്തകം വിചാരധാര അവരുടെ നേതാവ് ഗുരുജി ഗോവാൾക്കർ എഴുതി വച്ചിട്ടുണ്ട് അത് നടപ്പിലാക്കാനാണ് ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് അതിലൂടെ അവർ അവതരിപ്പിക്കുന്നത് ഇന്ത്യയിൽ സംസ്ഥാനങ്ങളേ ഇല്ലാത്ത കേന്ദ്ര സർക്കാരിന്റെ മാത്രം നിയന്ത്രണമുള്ള ഒരു നാടായി മാറ്റണം അങ്ങനെ മാറ്റണമെങ്കിൽ അവരുടെ അജണ്ടകളെ പഠിച്ച് വിമർശിക്കുന്ന എതിർക്കുന്ന ആളുകൾ ഇല്ലാതാക്കപ്പെടണം പ്രിയപ്പെട്ടവരെ ഇടതുപക്ഷം നേരത്തെ സഖാവ് ഇവിടെ വളരെ വിശദമായി പറഞ്ഞു ഇടതുപക്ഷത്തിന്റെ പ്രത്യേകത എന്റെ ഒരു ഉദാഹരണം പറയാ ഞാൻ ഡിഗ്രി പഠിച്ചത് തിരൂരിലെ തുഞ്ചൻ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിലാണ് ഞങ്ങളുടെ കോളേജിൽ ഞങ്ങളൊക്കെ എസ് എഫ് ഐക്കാരായി മത്സരിക്കുന്ന സമയത്ത് അവിടെ പ്രവർത്തിക്കുന്ന സമയത്ത് അവിടെ എ ബി വി പി ഇല്ല ബി ജെ പിയുടെ വിദ്യാർത്ഥി സംഘടന അവിടെ ഞങ്ങൾക്കെതിരില്ല അവിടെ ഉള്ളത് എം എസ് എഫും കെ എസ് യു ആ എന്നാലും എ ബി വി പിയുടെ ഫുൾ ഫോം പോലും പഠിച്ചു വരുന്നതിനു മുമ്പേ എ ബി വി പി എന്നത് ആർ എസ് എസിന്റെതാണ് അവരെ എതിർക്കണമെന്ന് ഒരാൾ പോലും എ ബി വിപിക്കാരനില്ലാതിരുന്നിട്ടും അതിനെതിരെ പ്രസംഗിക്കുകയും പ്രചരണം നടത്തുകയും ചെയ്തിട്ടുണ്ട് ഓരോ എസ് എഫ് ഐ കാരനും അതുകൊണ്ടാണ് ഓരോ വിദ്യാർത്ഥിയും നിങ്ങൾ ഇപ്പോൾ പെട്ടെന്നൊരു ദിവസം ആര്യ ഉണ്ടായി വന്നതല്ല ആര്യ രാജേന്ദ്രന്റെ വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ കാരണവന്മാർ പറയും എന്ത് ചുരുചുരുക്കോടെ സംസാരിക്കുന്ന കുട്ടി എത്ര വ്യക്തമായി മറുപടി പറയുന്നു അത് ആര്യ പിടിച്ച കൊടിയുടെ പ്രത്യേകതയാണ് അത് ആര്യയുടെ നിലപാടാ അത് ഈ നാട്ടിൽ ബാലസംഘത്തിന്റെ പ്രവർത്തകരായി വരുന്ന കുട്ടികൾക്കുണ്ട് അത് എസ് എഫ്ഐയുടെ പ്രവർത്തകരായി വരുന്ന വിദ്യാർത്ഥികൾക്കുണ്ട് അത് ഡിവൈഎഫ്ഐയുടെ ചെറുപ്പക്കാർക്കുണ്ട് കാരണം ഞങ്ങളെ ഞങ്ങളുടെ പ്രസ്ഥാനം ആശയപരമായി മുന്നോട്ടു പോകാൻ പഠിപ്പിക്കുന്നുണ്ട് അഥവാ സംഘപരിവാറത്തെ ഇസ്ലാമിക വർഗീയതയെ സകല പിന്തിരിപ്പനാശയങ്ങളെയും പ്രതിരോധി ആശയപരമായി ണ്ട് ഓരോ ഇടതുപക്ഷക്കാരനും അതുകൊണ്ടാണ് ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ ഈ പുസ്തകങ്ങൾ പറഞ്ഞത് ഞാൻ ആവർത്തിച്ചു പറയുന്നു അതിലൊരു വരി പോലും ഞാൻ പറഞ്ഞത് കളമല്ല ആ പുസ്തകം അഥവാ ആർ എസ് എസിന്റെ ഒറിജിനൽ പുസ്തകം വായിച്ചു പഠിച്ചിട്ടുണ്ട് ആ പുസ്തകത്തിന്റെ വിചാരധാരയുടെ ഒറിജിനൽ ഇപ്പോഴും എന്റെ കയ്യിലുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ പറയാ വിചാരധാരയിൽ ഒരു സ്ഥലത്ത് പോലും ജനാധിപത്യം എന്ന വാക്കില്ല പ്രിയ അവരു രാജനൈതികത എന്ന വാക്കാണ് അവർ മതേതരത്വത്തിന്റെ ശത്രുക്കളാണ് ഇന്ത്യയുടെ ദേശീയ ഗാനത്തെ അംഗീകരിക്കാത്തവന്റെ പേരാണ് ഇന്ത്യയുടെ ദേശീയ പതാകയെ അംഗീകരിക്കാത്തവന്റെ പേരാണ് ഈ രാജ്യത്തിന്റെ ഭരണഘടന പല സ്ഥലങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർത്ത ഒന്നാണ് അത് തള്ളിക്കളയണം എന്ന് പറഞ്ഞവന്റെ പേരാണ് അവർക്ക് ഈ രാജ്യത്ത് നിലനിൽക്കണമെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യത്തെ അട്ടിമറിക്കണം രാജ്യത്തിന്റെ മതനിരപേക്ഷത തകർക്കണം ഇന്ത്യയുടെ മതേതരത്വവും ജനാധിപത്യവും നമ്മുടെ ജീവൻ പോലെയാണ് എന്റെ ശരീരത്തിന് ഇവിടെ തന്നെ കിടക്കാനാവും ഞാൻ മരിച്ചാലും ഞാൻ മരിച്ചാലും എന്റെ ശരീരം ഇവിടെ ഉണ്ടാവും പക്ഷെ എന്റെ ശരീരത്തിൽ നിന്ന് എന്റെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ഭൂമി മാത്രം ബാക്കിയായാൽ അതൊരു ശവശരീരം മാത്രമാവും നമ്മുടെയൊക്കെ ശവശരീരങ്ങൾ പോലെ മരണപ്പെട്ടവനെ പോലെ ശരീരം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല ജീവൻ ഉണ്ടാവണം ഇന്ത്യ എന്ന ഭൂപ്രദേശം ഇന്ത്യയുടെ ഭൂപടം മാത്രം നിലനിന്നതുകൊണ്ട് കാര്യമില്ല ഇന്ത്യയുടെ ജീവൻ ഉണ്ടാവണം ആത്മാവ് ഉണ്ടാവണം ഇന്ത്യയുടെ ആത്മാവാണ് മതേതരത്വവും ജനാധിപത്യവും ആ മതനിരപേക്ഷ ജനാധിപത്യ ഇന്ത്യക്ക് വേണ്ടി പടപൊരുതാൻ ഈ മണ്ണിനകത്ത് ഇടതുപക്ഷം ഉണ്ടാവണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ജയിക്കേണ്ടത് ഈ നാടിന്റെ മതേതര ജനാധിപത്യ ത്തിന്റെ നിലനിൽപ്പിന്റെ അനിവാര്യതയാണ് ആ അനിവാര്യതയെ തിരിച്ചറിഞ്ഞുകൊണ്ടാവണം പ്രിയപ്പെട്ടവരെ നമ്മുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ ഞാൻ ഇനിയും ദീർഘിപ്പിക്കുന്നില്ല ഇടതുപക്ഷം വിജയിക്കാൻ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർ ആത്മാർത്ഥമായി പരിശ്രമിക്കുമ്പോൾ തന്നെ നമ്മളെ പരാജയപ്പെടുത്താൻ കുതന്ത്രങ്ങളുമായി വർഗീയവാദികൾ കോർപ്പറേറ്റ് ലോബികൾ അവർ കടന്നുവരും അങ്ങനെ കടന്നു വരുമ്പോൾ അതിനെതിരായ പ്രതിരോധങ്ങൾ തീർക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് രാഷ്ട്രീയ ജാഗ്രതയുണ്ടാവണം ഓരോ സഖാവും സ്വയം ആശയ പ്രചാരകനായിക്കൊണ്ട് സ്വയം ഈ നാട് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ പ്രതിരോധം തീർക്കുന്ന ഭടനായിക്കൊണ്ട് സ്വയം മാറി തയ്യാറാവേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ വരാനിരിക്കുന്ന കാലം ഈ മണ്ണിന് കാവലിരിക്കേണ്ട കാലമാണ് വരാനിരിക്കുന്ന കാലം കാലമാണ് അതുകൊണ്ട് നമ്മൾ ഓർക്കേണ്ട ഏറ്റവും സുന്ദരമായ ഒരു വരി നമ്മുടെ മുന്നിലേക്ക് തന്നുപോയി മലയാളത്തിന്റെ പ്രിയ കവി ഒ എൻ ബി അദ്ദേഹത്തിന്റെ കവിത ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു ഇന്നിനി നമ്മളിൽ ഒരാളിന്റെ നിദ്രയ്ക്ക് മറ്റൊരാൾ ഇന്നിനി നമ്മളിൽ ഒരാളിന്റെ നിദ്രക്ക് മറ്റൊരാൾ കണ്ണിമ ചിമ്മാതെ കാവിൽ നിന്നിടണം ഇനി നീ ഉറങ്ങിയിടുക ഞാൻ ഉണർന്നിരിക്കാം ഇനി നീ ഉറങ്ങിയിടുക ഞാൻ ഉണർന്നിരിക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ തലശ്ശേരിയിലെ മെരുവമ്പായി പള്ളി വിളിക്കാൻ ആർ എസ് എസിന്റെ കിങ്കരന്മാർ പള്ളിയുടെ മുറ്റത്തേക്ക് പാഞ്ഞെടുത്തപ്പോ ആ പള്ളി തകർക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പള്ളിയുടെ മുന്നിൽ ഒരു മനുഷ്യൻ നിന്നിട്ടുണ്ട് ആ മനുഷ്യന്റെ പേരാണ് സഖാവ് യു കെ കുഞ്ഞുരാമൻ ആ യു കെ കുഞ്ഞുരാമേട്ടൻ രക്തസാക്ഷിയായതുകൊണ്ട ഈ മണ്ണിനകത്ത് വർഗീയ കലാപങ്ങൾ തടഞ്ഞു തലശ്ശേരിയിലെ മെരുവമ്പായിയിലെ ആ പള്ളി പൊളിക്കാനും തലശ്ശേരി കലാപമുണ്ടാക്കാനും ശ്രമങ്ങളെ ചെറുത്തുതോൽപ്പിക്കാൻ ചുമതലപ്പെടുത്തിയർ കമ്മിറ്റിയുടെ ക്യാപ്റ്റൻ ഉണ്ട് തലശ്ശേരിയിൽ വയസ്സു മാത്രം അന്ന് പ്രായമുണ്ടായിരുന്ന ആർ എസ് എസിന്റെ വർഗീയ കലാപ അജണ്ടയെ ഈ കേരളത്തിന്റെ തലശ്ശേരിയുടെ മണ്ണിൽ തടഞ്ഞു തോൽപ്പിച്ച കമ്മിറ്റിയുടെ ക്യാപ്റ്റൻ വയസ്സുകാരനായ അന്നത്തെ തലശ്ശേരി എം എൽ എ സഖാവ് പിണറായി വിജയൻ ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ആർ എസ് എസിന് തടയാൻ ആശയം കൊണ്ട് തടയേണ്ടിടത്ത് ആശയം കൊണ്ട് അതല്ല മോഡൽ കൊണ്ടാണെങ്കിൽ അങ്ങനെ തടയാൻ ചങ്കൂറ്റമുള്ളവന്റെ പേരാണ് ഇടതുപക്ഷം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പൗരത്വ നിയമം ആവർത്തിക്കപ്പെടുമോ എന്ന് ഭയപ്പെടുന്ന കാലത്ത് നമ്മുടെ നാടിനെ ആക്രമിക്കാൻ വർഗീയവാദികൾ സംഘടിച്ചെത്തുന്ന കാലത്ത് ഈ നാടിന്റെ വികസനം ഉറപ്പുവരുത്താൻ ഈ നാടിനകത്ത് പാവപ്പെട്ടവന്റെ അന്നം മുടങ്ങാതിരിക്കാൻ നമ്മുടെ നാടിന്റെ മതനിരപേക്ഷമായ ഒരുമ തകർക്കപ്പെടാതിരിക്കാൻ ഇടതുപക്ഷം ഇനിയും മുന്നോട്ടു പോകണം നമ്മൾ ഇനിയും സമാധാനപരമായി ഉറങ്ങണം മലയാളത്തിന്റെ പ്രിയപ്പെട്ട ഓ എൻ വി ഓർമ്മിപ്പിച്ചതുപോലെ നമ്മൾ ഉറങ്ങുമ്പോൾ നമുക്ക് വേണ്ടി ഉറങ്ങാതെ കാവലിരിക്കാൻ നിങ്ങൾക്ക് വേണ്ടി ഈ ചെമ്പതാകയുടെ കരുത്തിൽ ഞങ്ങളുണ്ട് എന്ന് പറയാൻ ഈ മണ്ണിൽ സഖാക്കളുണ്ടാവും